ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങൾക്കും നിശ്ചിത അക്ഷാംശവും നിശ്ചിത രേഖാംശവും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ സമീപ പ്രദേശങ്ങളുടെ അക്ഷാംശ രേഖാംശങ്ങൾ എങ്ങനെയാണ് മാർബിൾ സോഫ്റ്റ്വെയറിൽ കണ്ടെത്തുക? പ്രവർത്തനം 1-5. ഒരു പ്രദേശത്തെ അക്ഷാംശവും രേഖാംശവും കണ്ടെത്തൽ. നിങ്ങളുടെ ജില്ലാ ആസ്ഥാനത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് അതിൽ നിങ്ങളുടെ ജില്ലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വലുതായി ക്രമീകരിക്കുക. ശേഷം എന്ത് ചെയ്യണം? സ്ഥലത്തിൻ്റെ പേരിനോടൊപ്പമുള്ള അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, മാർബിൾ സോഫ്റ്റ്വെയറിൽ നമ്മുടെ നിങ്ങളുടെ ജില്ലാ ആസ്ഥാനം, നമുക്കിവിടെ അവിടെ കേരളമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സൂം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങൾ നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, മലപ്പുറം എന്ന് കാണുന്നുണ്ട്. മലപ്പുറം എന്ന് എഴുതിയതിന് നേരെ കാണുന്ന ഈ പോയിന്റിലാണ് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത്. നോക്കൂ, പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ഇൻഫർമേഷൻ എന്ന് വന്നു. അവിടെ മലപ്പുറം എന്ന് കാണാനുണ്ട്. നമുക്ക് എന്തെല്ലാം ചേർക്കണം? സ്ഥലം മലപ്പുറം, അതുപോലെ അക്ഷാംശവും രേഖാംശവും ചേർക്കേണ്ടതുണ്ട്. നോക്കൂ, ലോഞ്ചിറ്റ്യൂഡ് രേഖാംശം എത്രയാണ്? 70° 4' എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം എത്രയാണ്? 11° 4' എന്ന രൂപത്തിൽ അക്ഷാംശവും രേഖാംശവും ഇവിടെ നൽകിയത് കാണാം. ഇവിടെ ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് അപ്രത്യക്ഷമാവും. നിങ്ങൾക്ക് പല ഇതേപോലെ കോഴിക്കോടിൻ്റെ കാണുന്നതിന് കാലിക്കറ്റ് എന്ന് എഴുതിയതിന് നേരെയുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ അക്ഷാംശ രേഖാംശ രേഖകൾ ഇവിടെ പ്രത്യക്ഷമാവും. ഇങ്ങനെ ഓരോ സ്ഥലത്തിനും അക്ഷാംശ രേഖാംശ രേഖകളുണ്ട് എന്നുള്ളതാണ്. സ്ഥലത്തിൻ്റെ പേര് കാലിക്കറ്റ് എന്നിവിടെ നൽകിയത് കാണാം. നമ്മളീ മൗസ് ചലിപ്പിക്കുന്ന സമയത്ത്, ഇപ്പോൾ കോഴിക്കോട് എന്ന ഭാഗത്തേക്ക് മൗസ് എത്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിവിടെ ഈ താഴ്ഭാഗത്തായിട്ട് മാറുന്നത് കാണാം. അക്ഷാംശ രേഖാംശ രേഖകൾ ഒരേ സമയം വരുന്നത് കാണാം. എല്ലാ സ്ഥലനാമങ്ങളും മാർബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടിട്ടില്ലല്ലോ. മാർബിളിൽ പേര് രേഖപ്പെടുത്താത്ത പ്രദേശങ്ങളുടെ അക്ഷാംശവും രേഖാംശവും എങ്ങനെ ഇതിൽ നിരീക്ഷിക്കാൻ സാധിക്കും? നമുക്ക് താഴെയുള്ള സ്റ്റാറ്റസ് ബാറിലാണ് ഈ പൊസിഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ ഇത് മൗസ് നീക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ പൊസിഷൻ നോട്ട് അവൈലബിൾ എന്ന് എഴുതിയ ഈ ഭാഗത്ത് നമ്മൾ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ആ സ്റ്റാറ്റസ് ബാറിൽ അതിൻ്റെ പൊസിഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഇവിടെ നൽകിയിരിക്കുന്ന പട്ടിക മാർബിൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. സ്ഥലം ന്യൂഡൽഹി, അക്ഷാംശവും രേഖാംശവും എഴുതണം. അതുപോലെ തിരുവനന്തപുരം, മുംബൈ, ശ്രീനഗർ. നമുക്കറിയാം, സൂം ഔട്ട് ചെയ്യാം. മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൂം ഔട്ടാവും. ഡൽഹി നമ്മൾ നേരത്തെ കണ്ടതാണ്, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് വിൻഡോയിൽ നമുക്ക് ഡൽഹി തരാൻ കഴിയും. ആ ഡൽഹിയുടെ നേരെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സിറ്റി ഡൽഹി എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശവും അതുപോലെ രേഖാംശവും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആ പട്ടികയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരം, മുംബൈ, ശ്രീനഗർ എന്നിവയുടെയും കൂടെ അക്ഷാംശവും രേഖാംശവും പൂർത്തിയാക്കുക.